മലയാള സിനിമയുടെ പൗരുഷമുദ്രയാണ് എന്നും മമ്മൂട്ടി. ആ പേരിനൊപ്പം കാലം 70 ആണ്ടെന്നുകൂടി എഴുതി ചേർക്കുമ്പോൾ ചെറുപ്പത്തിൻ്റെയും പ്രസരിപ്പിൻ്റെയും രണ്ട് ഉഷ്ണപ്രവാഹങ്ങൾ കൂടിച്ചേർന്ന് പിറക്കുന്നത് മായ യൗവനത്തിൻ്റെ മനോഹര വേഗമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യം നിന്ന 20-ാം വയസ്സിലെ അതേ ആവേശം തന്നെയാണ് സിനിമയോട് ഇപ്പോഴും മമ്മൂട്ടിക്ക്. ആരാധകർ നടനെ ഏതു പേരിൽ വിളിക്കണമെന്ന മുഹമ്മദ് കുട്ടിയുടെ സന്ദേഹത്തിൽ പിറന്ന സജിൻ എന്ന പേര് ഫിലിം റീലിൽ അല്പദൈർഘ്യമേ ഉണ്ടായുള്ളൂ. പേരിൻ്റെ പരിണാമമില്ലാതെ പിറന്ന കൗതുകം പോലെ ടൈറ്റിലിൽ മമ്മൂട്ടി എന്ന പേര് തെളിഞ്ഞു. ആ പേര് പിന്നെ മലയാളത്തിൻ്റെ ഹൃദയത്തിൽ ആരാധനമുദ്രയായി പതിഞ്ഞു. ഒരേയൊരു മമ്മൂട്ടിക്ക് ഇന്ന് 70-ാം പിറന്നാളാണ്. നടനമുദ്രകളുടെ തീരാവിസ്മയം ചേർന്ന മായാങ്കമാണ് മമ്മൂട്ടി എന്ന സിനിമാക്കാലം. 70-ാം വയസ്സിലും നല്ല ചുറുചുറുക്കോടെ മമ്മൂട്ടിയെ കാണാൻ കഴിയുന്നത് തന്നെ സന്തോഷമാണ്. ഈ ചുറുചുറുക്ക് മമ്മൂട്ടി എന്ന നടൻ്റെ വിജയം കൂടിയാണ്. ശരീരം, ശബ്ദം, സൗന്ദര്യം, ആരോഗ്യമൊക്കെ സംരക്ഷിക്കാൻ മമ്മൂട്ടി എപ്പോഴും ജാഗ്രത കാണിച്ചിരുന്നു. മാതൃകയാണ് മമ്മൂട്ടി. ഏത് കോസ്റ്റ്യൂമും ഇത്രയേറെ ഇണങ്ങുന്ന വേറെ നടനില്ല. പച്ചയായ മനുഷ്യനും കൂടിയാണ്. എല്ലായ്പ്പോഴും കൃത്യസമയത്ത് ലൊക്കേഷനിൽ എത്തുന്ന മമ്മൂട്ടി ഒരിക്കൽ പോലും നടനെത്താൻ വേണ്ടി കാത്തിരിക്കുകയെന്ന ഒരനുഭവം ഒരു സംവിധായകനും ഉണ്ടായിട്ടില്ല. ഒന്നാം തരം പ്രൊഫഷണലാണ് അദ്ദേഹം. അഭിനയത്തിൻ്റെ രാജകല മമ്മൂട്ടിയിൽ കാണാൻ കഴിയും. ഒരു വടക്കൻ വീരഗാഥ പ്രേക്ഷകർ കാണുന്ന രൂപത്തിൽ സിനിമയായി വന്നത് അതിൽ ചന്തു എന്ന കഥാപാത്രത്തെ മമ്മൂട്ടിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ്. മമ്മൂട്ടിയെ തേടി വന്നതെല്ലാം വ്യത്യസ്ത കഥാപാത്രങ്ങൾ. ഒരേപോലത്തെ കഥാപാത്രമായി എത്തി പ്രേക്ഷകരെ ഇതേവരെ മടുപ്പിച്ചിട്ടില്ല. ഏത് കഥാപാത്രമായും പകർന്നാട്ടം നടത്താൻ പാകപ്പെടുന്ന ശരീരം, ഒപ്പം മനസ്സും, അപ്പോൾ യാത്ര മഹത്തരമാകും.